ഡാ കൊളസ്ട്രോൾ വാഹക നിന്നെ തന്നെ എടാ രാവിലെ തന്നെ പത്രം എടുത്തു പൊക്കിട്ട് ഒരു കാര്യമില്ല പൊക്കണെങ്കിലേ അമ്മിക്കല്ലെടുത്തു പൊക്ക് എങ്കിലേ നിന്റെ കൊളസ്ട്രോൾ പോകൂ അല്ലെങ്കിൽ ഇതുപോലെ കസർത്ത് കാണിക്കേ കീർത്തിയെ പേടിച്ച് ചെയ്യുന്നല്ലേ ഇതൊക്കെ അതെ നീയും അവളെ പേടിച്ചാ നല്ലത് വാടാ കുറച്ചു നേരം എന്റെ കൂടെ കസർത്ത് കാണിക്കേ ഓ നീ അതിന് ഭാര്യയെ മാത്രല്ലേ പേടിക്കൂ വേറെ ആരും പേടിക്കില്ലല്ലോ സ്ത്രീകൾക്ക് ഇതുപോലുള്ള കസർത്ത് കാണിച്ചില്ലല്ലോ വലിയ കുഴപ്പമൊന്നുമില്ല അവർക്ക് അടുക്കളയിൽ ഓട്ടം തന്നെ ധാരാളം അടുക്കളയിൽ കയറാൻ മടിയുള്ള പെണ്ണുങ്ങളുടെ കാര്യം പോക്ക അവരെ ദേ ഇതുപോലെ പിത്തം പിടിച്ചിരിക്കും നിനക്കൊക്കെ ഷുഗറും കൊളസ്ട്രോളും ഉറപ്പ് പേരും രാവിലെ തന്നെ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിക്ക് എടീ കീർത്തിയെ കണ്ടു കുടിക്ക് രാവിലെ അടുക്കളയെ കയറി നൃത്തം തുടങ്ങി ഇവളുടെ ഒന്നും അയൽവക്കത്തു പോലും ഷുഗറും കൊളസ്ട്രോളും വരില്ല ഇതെന്താ രാവിലെ തന്നെ ജ്യൂസായിട്ട് കിടക്കട്ടെ ഉന്മേഷം അഞ്ജലി ജ്യൂസ് കഴിക്ക് രാവിലെ തന്നെ അവള് കൊണ്ടുവന്നല്ലേ മോളെ കഴിക്കേ കഴിഞ്ഞതൊക്കെ മറക്കണം പിണക്കമൊന്നും വേണ്ടെന്ന് റോഷൻ പറഞ്ഞത് മറന്നോ ഇതെന്ത് ജ്യൂസാ മോളെ കണ്ടിട്ട് മനസ്സിലായില്ലേ പപ്പായ ജ്യൂസ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് മോളെ ഇനിയിത് ശീലാക്കിക്കൊള്ളി കഴിക്കഞ്ജലി പപ്പായ ജ്യൂസ് കുടിക്കാറില്ല അതെന്താ സാധാരണ ഗർഭിണികളായ സ്ത്രീകൾ കഴിക്കില്ല എന്ന് പറയാറുണ്ട് നിനക്കെന്താ പ്രശ്നം എനിക്കിതിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ല വേണ്ടേ കഴിക്കണ്ട ആർക്കാ ചേതം ഇവള് ഗർഭിണിയാണെന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു പ്രഗ്നന്റ് ആണെന്ന സംശയം കീർത്തിക്കുണ്ട് അതായിരിക്കും പപ്പായ ജ്യൂസും കൊണ്ട് വന്നത് എന്നെ പരീക്ഷിക്കാവും ഒക്കെ കൈവിട്ടു പോവോ ദേവികയെ തീർത്ത് ആദ്യ ഷോക്ക് കീർത്തിക്ക് നൽകണം പാലിൽ വിഷം ചേർത്ത് ദേവികയ്ക്ക് കൊടുക്കണം ഇന്ന് രാത്രിയാവട്ടെ എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞല്ലേ ഇങ്ങോട്ട് വന്നത് എന്നിട്ടൊന്നും പറഞ്ഞില്ല എന്റെ കണ്ണുകൾ നിന്നോട് എല്ലാം പറഞ്ഞില്ലേ എന്നിട്ടും നിനക്കൊന്നും മനസ്സിലാവുന്നില്ലേ എനിക്കത് മുൻപേ മനസ്സിലായിരുന്നു എനിക്കും എന്നിട്ടും നമ്മൾ എന്തെ പരസ്പരം പറഞ്ഞില്ല കൊറേ വൈകിയല്ലേ പറയാതിരിക്കുന്നതിനും ഒരു സുഖമില്ല കീർത്തി അതുണ്ട് എന്നാലും രാഹുലിന്റെ ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകളായി തന്നെ അതെനിക്ക് കേൾക്കണം കേൾക്കണോ കേൾക്കണം എനിക്ക് കീർത്തി ഇഷ്ടാ എനിക്ക് രാഹുലിനെയും ഫുട്ബോൾ പ്രാന്ത വല്ലാത്തൊരു സ്വപ്നം തന്നെ
ലോകത്തുള്ള എല്ലാ ക്രിക്കറ്റ് ദൈവങ്ങളെയും പ്രാർത്ഥിച്ചുകൊണ്ടാ കിടക്കുന്നേ. എന്നിട്ട് ആ ഭ്രാന്തൻ തന്നെ സ്വപ്നത്തിൽ കയറി വന്നു. പക്ഷേ ആ ഇന്നത്തുറക്കം പോയി. എവിടെയായിരുന്നു ഇതൊക്കെ? അഞ്ജലി ചെയ്യില്ലേ? അനുപമയ്ക്ക് അറിയാലോ ഞാൻ ആരെയും നിർബന്ധിക്കാറില്ല. ഞാൻ എപ്പോഴും ചെയ്യേണ്ടത് ചെയ്യും. മറ്റുള്ളവർ ചെയ്താലും ഇല്ലെങ്കിലും ഞാൻ അത് കാര്യമാക്കാറില്ല. ഈയിടെയായി ഈ വീട്ടിലെ ജോലി അല്പം കൂടുതലാ. സഹായിക്കാനായി കീർത്തിയെ രാത്രി കൂടി ഇവിടെ നിർത്തിയാലോന്നാ ഞാൻ ആലോചിക്കുന്നത്. അവള് പകൽ ഇവിടെ വരാതിരിക്കാൻ എന്ത് ചെയ്യാന്നാ ഞാൻ ആലോചിക്കുന്നേ. അതിനിടയില അതിനുവേണ്ടി അബദ്ധമൊന്നും കാണിക്കില്ല അനുപമേ. പാവം കുട്ടിയാ അവള്. അയ്യോ അമ്മ അടുക്കള കയറിയോ? ഞാൻ ചെയ്യില്ല ഇതൊക്കെ. കണ്ടോ ഇവളാ പാവം കുട്ടി. അഞ്ജലി ഞാൻ മുറിയിലുണ്ടാവും, പാൽ അങ്ങോട്ട് കൊണ്ടുവന്നാ മതി. കൊണ്ടുവരാൻ ചേച്ചി. അമ്മേ പോയിക്കോ, ഒക്കെ ഞാൻ ചെയ്തോളന്ന് പറഞ്ഞില്ലേ. ഇങ്ങത്തെ ആമ്മ. കുടിക്കേ. കുടിക്കാനല്ലേ പറഞ്ഞത്? ദാ കുടിക്ക്. കുടിച്ചില്ലെങ്കി ഞാൻ പിണങ്ങും കേട്ടോ. കുടിച്ചോ? ദേവികയ്ക്ക് പാല് കൊടുക്കാൻ. ആ പാലും തന്നെ ദേവിക കുടിക്കണ്ട. രാഹുൽ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന? നിങ്ങളെ പോലെ തന്നെയല്ലേ ഞാനും. എനിക്ക് ദേവികയോട് സ്നേഹവും സഹതാപവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാ ഞാൻ ദേവികയെ കെയർ ചെയ്യുന്നത്. ഓ സമ്മതിച്ചു. താൻ സ്നേഹത്തിൽ തന്നെയാ ഈ പാല് ദേവികയ്ക്ക് കൊടുക്കാൻ കൊണ്ടുവന്നത്. ഒരു കാര്യം ചെയ്, ഇതിന്റെ പകുതി താൻ കുടിക്കും, എന്നിട്ട് ദേവിക്ക് കൊടുക്ക. എന്താ ആലോചിക്കുന്നത്? വിയർക്കുന്നുണ്ടല്ലോ അഞ്ജലി. ഞാൻ പാല് കുടിക്കാറില്ല. എങ്കിൽ ഞാൻ ഈ പാല് വീട്ടിലുള്ള മറ്റുള്ളവർക്ക് കൊടുക്കട്ടെ. ഇല്ലെങ്കിൽ അവരിതിന്റെ പകുതി വല്ല പട്ടിക്ക് പൂച്ചയ്ക്ക് കൊടുക്കട്ടെ, അതിനുശേഷം ദേവിക്ക് കൊടുക്കാം. എന്താ ഞാൻ ഇതിലെ വിഷവും മറ്റോ കലർത്തിയെന്നാണോ രാഹുൽ സംശയിക്കുന്നത്? വെറും സംശയമല്ല, താനിത് കുടിക്കുന്നില്ല. ഈ വീട്ടിലുള്ളവർ പരീക്ഷിക്കട്ടെ. അത്രയ്ക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഇത് ദേവിക കുടിക്കണ്ട. ഇങ്ങ് തന്നെ. ദിവസങ്ങൾ കഴിയുന്തോറും
അത്താം കൂടുതൽ അപകടത്തിലാവുകയാണല്ലോ ദേവിക. ആ